ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ടു ആപ്സ് ടിപ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് കണ്ണൂർ മാട്ടൂൾ ബീച്ചിൻ്റെ അടുത്തുള്ള പെറ്റ് സ്റ്റേഷനിലേക്കാണ്. അപ്പോൾ ഒരുപാട് വിശേഷങ്ങൾ നമുക്ക് പെറ്റ് സ്റ്റേഷനിൽ കാണാനുണ്ട്. അപ്പോൾ നമുക്ക് ഇൻ ഡീറ്റെയിൽ ആയിട്ട് കാണാം. അപ്പോൾ ഇവരുടെ എൻട്രൻസ് കയറി ഉള്ളിലേക്ക് പോകുമ്പോൾ തന്നെ നമുക്കൊരു പാർക്കിലേക്ക് കയറുന്ന പോലത്തെ ഒരു ഫീലാണ്. ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടാണ് അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കണ്ടോ, താഴെല്ലാം ഫുൾ ടൈൽസ് എല്ലാം ഇട്ട് ഗ്രാസൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് നല്ല പാം ട്രീസൊക്കെ വെച്ച് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് എമു ബേർഡ്സ് ആണ് നമ്മളെ വെൽക്കം ചെയ്യുന്ന. ഈ രണ്ട് എമു ബേർഡ്സ് ആണ്, വളരെ ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള എമു ബേർഡ്സ് ആണ് ഇവിടെയുള്ള രണ്ട് പേരും. നല്ല ആക്റ്റീവും ആണ്. റൈറ്റ് സൈഡിലുള്ള കൂട്ടിൽ ഞാൻ പരിചയപ്പെട്ടത് ദേ ഈ ഹോൾസ് എന്നാണ്. അപ്പോൾ ഇവരുടെ പേര് ടോർക്ക് എന്നാണ്. പിന്നെ അകത്ത് കയറുമ്പോൾ നമ്മൾ കാണുന്നൊരു സർപ്രൈസാണത്, ഈ വലിയൊരു ഇഗ്വാന. അപ്പോൾ ഇവനാണെങ്കിൽ നമ്മളിങ്ങനെ കയറി വരുമ്പോഴത്തേക്കും അവനെ നോക്കിയിട്ടില്ലെങ്കിൽ തന്നെ അവനൊരു ടെൻഷനാണ്. നമ്മൾ ക്യാമറയൊക്കെ ആയിട്ട് വരുമ്പോൾ ഫോക്കസ് ചെയ്യാനൊക്കെ റെഡി ആയിട്ട് നിൽക്കുക. ഭയങ്കര ആക്റ്റീവാണ് അദ്ദേഹം. അങ്ങനെ ഇവിടെ ഭയങ്കര ആക്റ്റീവായിട്ടുള്ള ഒരുപാട് പെറ്റ്സ് ഉണ്ട്. കുറേ ക്യാറ്റ്സ് ഉണ്ട്, ഡോഗ്സ് ഉണ്ട്. പിന്നെ എടുത്തു പറയാനാണെങ്കിൽ ഇത് കണ്ടു, ഒരു കുട്ടിക്കുരങ്ങനാണ്. അപ്പോൾ ഇവൻ്റെ പേരാണ് മൗഗ്ലി. ഭയങ്കര ക്യൂട്ടാണ് കേട്ടോ കാണാൻ. അപ്പോൾ ഇവരുടെ ഓരോരോ പെറ്റ്സിനെ കാണുന്നതിനിടയ്ക്ക് ഞാൻ ഇവരോട് ഇവരുടെ ഓണറിനെ പറ്റി തിരക്കി. അപ്പോൾ ഇതാണ് അവരുടെ ഓണർ. ഓണറിൻ്റെ പേര് സാബർ എന്നാണ്. അപ്പോൾ പുള്ളിയുടെ വിശേഷങ്ങളും നമുക്ക് കുറച്ച് കേൾക്കാം. കുറച്ച് ടൈം എനിക്ക് പുള്ളിനോട് കിട്ടുള്ളൂ, ഭയങ്കര ബിസി ആയിരുന്നു. നമ്മുടെ കുറച്ച് ഡൗട്ട്സൊക്കെ പുള്ളി ക്ലിയർ ചെയ്ത് തരുന്നുണ്ട്, നമുക്ക് കേൾക്കാം. ഇവിടെ തുടങ്ങിയിട്ട് 6 വർഷം, ശരിക്കും 12 വർഷം. 12 അല്ല, 10-30 വർഷത്തിന് മേലെയായി ശരിക്കും. പക്ഷേ 12 വർഷമായി ഈ ഒരു പ്രൊഫഷണലായിട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇതിനു മുന്നേ അല്ല, ഇപ്പം ബിസിനസ് ആണ്. ഇതിങ്ങനെ നമ്മളൊരു ഫാഷനാണ്, ഫാഷൻ വലുതായി ഇങ്ങനെ ആയിപ്പോയി. പല കൺട്രീസിന് കളക്ട് ചെയ്യുന്നത്, പല കൺട്രീസിലുള്ള സാധനങ്ങളുള്ളത്. മുന്നേ ഇവിടേക്ക് വന്നത് ഇവിടെ നിന്ന് ബ്രീഡായതൊക്കെ ഞാൻ അങ്ങനെ നമ്മുടെ ഇന്ത്യയിൽ തന്നെ പല സ്ഥലത്തു നിന്നായിട്ട് കളിച്ച്. പഠിക്കാൻ നമുക്ക് ഇല്ലാത്തൊരു സാധനം. അപ്പോൾ ഇതൊന്ന് ഏതെങ്കിലും ജീവികൾ വാങ്ങിക്കുമ്പോൾ അതിനെ കുറിച്ചിട്ടൊന്ന് പഠിക്കും. അതിൻ്റെ ആവാസ വ്യവസ്ഥയും കാര്യങ്ങളൊക്കെ എന്താണ്, ഫുഡ് കാര്യങ്ങളൊക്കെ ഒന്ന് എക്സ്പീരിയൻസ്. അതന്നെ മെയിൻ ട്രെൻഡിൻ്റെ പുറകെ പണ്ടേ പോകാറില്ല. നമുക്ക് എന്തെങ്കിലും പേഴ്സണലി താല്പര്യം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പുറകെ പോയി അതിനെ പിടിക്കാന്നല്ലാതെ, ട്രെൻഡ് ഏതായിട്ട് പണ്ട് മുതലേ പ്രാവുകളിൽ തന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു സംഭവമാണ്. ട്രെൻഡിൻ്റെ പുറകെ എപ്പോഴും പോകാറില്ല. ഇവിടെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് 50 rupees ഇഗ്വാനേനെയും ഒരു പാരറ്റിനെയും പിന്നെ അവരുടെ അക്വാറിയത്തിലുള്ള ഫിഷസിനെയും ഫീഡ് ചെയ്യാനുള്ള ഒരു പാസ് കിട്ടും. അപ്പോൾ ഈ പാസിൽ നമ്മളെടുത്ത ഒരു ഇഗ്വാനയാണിത്. കണ്ടോ, നല്ല രസമുണ്ട് അതിനെ കാണാൻ. പിന്നെ അതേപോലെ ഈ പാരറ്റ്, പാരറ്റിനെ ഞാൻ കയ്യിലെടുക്കുമ്പോൾ എനിക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ ഇരുന്ന് എല്ലാവരും ഉമ്മ തരാൻ പറഞ്ഞപ്പോഴത്തേക്ക് കണ്ടോ, ഈ പാരറ്റ് എനിക്ക് ഉമ്മയൊക്കെ തരുന്നുണ്ട്. അപ്പോൾ ഭയങ്കര ക്യൂട്ടാണ് ഇവിടുത്തെ പെറ്റ്സ്. പിന്നെ ഇവിടുത്തെ ഒരു വളരെ സ്പെഷ്യൽ മെമ്പറാണിത്, സ്ഫിങ്സ് കാറ്റ് എന്നാണ് ഈ ബ്രീഡിൻ്റെ പേര്. ഏകദേശം 1.5 lakh rupees വില വരുന്ന ഒരു ബ്രീഡാണ് ഈ കാറ്റിൻ്റെ ബ്രീഡ്. അപ്പോൾ ഇതിൻ്റെ സ്കിന്നുണ്ട്, ഇതിൽ തീരെ പൂടയില്ല. ഭയങ്കര ഓയിലി പോലെ എനിക്ക് പിടിക്കാൻ തന്നെ നല്ല ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഇവൻ്റെ ഫേസ് കണ്ടോ, കുറച്ച് ക്രൂരഭാവമാണെങ്കിൽ, പക്ഷെ ആൾ ഭയങ്കര പാവം. അതുകൊണ്ട് തന്നെ ഇവർ ഏഞ്ചൽ എന്നാണ് പേരിട്ടിരിക്കുന്നത്. അപ്പോൾ പെറ്റ്സിനെ കണ്ട് കണ്ട് നടക്കുന്നതിനിടയിൽ വലിയൊരു അക്വേറിയം കണ്ടു. അപ്പോൾ ഫിഷസ് വേറെയുണ്ട്, പക്ഷേ ഇതെന്ന് പറഞ്ഞൊരു ഓപ്പൺ അക്വേറിയം ആണ്, കാർപ്പിൻ്റെ. അപ്പോൾ നമുക്കാണെങ്കിൽ ഇവരെ ഫീഡ് ചെയ്യാനുള്ള പാസ് നമ്മളെടുത്തു, നമ്മളിവരെ ഫീഡ് ചെയ്തിട്ടുമുണ്ട്. പിന്നെ നമ്മുടെ കയ്യിലൊക്കെ വരും, ഭയങ്കര ക്യൂട്ടാണ് കേട്ടോ ഇവിടുത്തെ കാർപ്സൊക്കെ. ഒരുപാട് വെറൈറ്റി ഓഫ് കാർപ്സ് ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. മറ്റൊരു പ്രത്യേകത കണ്ടത് കണ്ടോ, ഈ വാട്ടർ ഫീഡർ കണ്ടോ. അപ്പോൾ ഇത് ഈ പെറ്റ്സിന് വേണ്ടപ്പോൾ ഇവരിവിടെ വന്ന് ഇങ്ങനെ മൗത്ത് വെച്ച് സക്ക് ചെയ്യുമ്പോൾ വെള്ളം വീഴും. അല്ലാതെ ഈ വെള്ളം ഇങ്ങനെ വേസ്റ്റായിട്ടൊന്നും പോകുന്നില്ല. അപ്പോൾ ഇത് നല്ലൊരു ഓപ്ഷനാണ് നമുക്ക് വീട്ടിൽ വളർത്തുമ്പോഴും ഇത്തരം വാട്ടർ ഫീഡേഴ്സ് യൂസ് ചെയ്യുന്നത്. ഇനി ഞാൻ ഇവിടുത്തെ പാരറ്റ്സ് ഹലോ പറയുന്ന കേൾപ്പിച്ചു തരാം കേട്ടോ. നമുക്ക് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് ഈ പെറ്റ് സ്റ്റേഷൻ്റെ ഏറ്റവും വലിയൊരു
പ്രത്യേകത. കാരണം കുട്ടികൾക്കൊക്കെ ഇത്തരം ഇൻട്രാക്റ്റീവായിട്ട് ആനിമൽസിനെയും ബേർഡ്സിനെയും ഒക്കെ എടുക്കാൻ പറ്റുന്ന ഒരു പ്ലേസ് ഉണ്ടെങ്കിൽ അവർ തീർച്ചയായും അത് വളരെ എൻജോയ് ചെയ്യും. അപ്പോൾ അതുമല്ല, ഇത്രയും ആക്റ്റീവായിട്ടുള്ള ബേർഡ്സും ആനിമൽസും ഉണ്ടെങ്കിൽ നമുക്കാണെങ്കിലും നല്ലൊരു എൻജോയ്മെൻ്റ് അല്ലേ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനിയും കൂടുതൽ കൂടുതൽ കാഴ്ചകളുമായിട്ട് വരുന്നവരെ സീ യു, ടേക്ക് കെയർ, ബൈ.